നെല്ലിയാമ്പതി കാട്ടിൽ കയറി കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഏതാണ്ട് ഈ കാണുന്ന കടയിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ടാണ് പോകുന്നത്. ഒരു ചായ കുടിച്ചിട്ട് പോകും അല്ലേ. അപ്പോൾ നമ്മൾ വന്നിട്ട് നെല്ലിയാമ്പതി ചെക്ക് പോസ്റ്റിലെത്തി. ഈ ചെക്ക് പോസ്റ്റിൽ നിന്ന് നമ്മൾ പാസ് എടുത്തിട്ട് വേണം കയറി പോകാൻ. ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റാണ്, ഇതാണ് ചെക്ക് പോസ്റ്റ്. ചെക്ക് പോസ്റ്റിൽ നിന്ന് പാസ് എടുത്തിട്ട് വേണം നമുക്ക് ഇനി നെല്ലിയാമ്പതിയിലേക്ക് കയറി പോകുവാൻ. എടുത്തോണ്ട് വാ, ഫോട്ടോ എടുത്തോണ്ട് വാ. നമ്മൾ ചെക്ക് പോസ്റ്റ് വന്നു. ചെക്ക് പോസ്റ്റ് വന്നപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഗ്യാസ്, നമ്മുടെ ഗ്യാസ് ഉണ്ട്. ഗ്യാസ് കാടിനുള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. എക്സ്പ്ലോസീവ് ഒന്നും കയ്യിൽ പാടില്ല. ഗ്യാസ് കൂട്ടി എടുത്തോ, ഗ്യാസ് കൂട്ടി ആ സാധനം മൊത്തം എടുത്തു. ടൈയും കൂടെ എടുത്തോണേ, ടൈയും കൂടെ എടുത്തു. ടൈ ടൈ ടൈ. അപ്പോൾ നമ്മൾ ഗ്യാസ് കൊണ്ടുപോകാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് ഗ്യാസ് കൂറ്റി നമ്മൾ ഇവിടെ സാറന്മാർ എടുത്ത് വെച്ചിട്ട് പോവാണ് ഫോറസ്റ്റ് ഓഫീസിൽ. അത് തിരികെ വരുമ്പോൾ എടുക്കാമെന്നുള്ള രീതിയിൽ. അതാണ്ട് ഗ്യാസ് കൂറ്റിയൊക്കെ പൊക്കിക്കൊണ്ട് വരുന്നുണ്ട്. ഇതെൻ്റെ ഈ സൈഡിൽ വെച്ചോളാം കേട്ടോ. അവിടെ വെച്ച് അങ്ങോട്ട് കയറ്റി അങ്ങനെ വെച്ചു. എവിടെ? ആ കാട്ടിൽ കയറാൻ പാടില്ല. ആ അവിടെ ചെന്നിട്ട് വേറെന്താ ആക്ടിവിറ്റീസ് ഉള്ളത്? അവിടെ ചെന്നിട്ട് എന്താ ഉള്ളത്? ഉണ്ട് ഡിയോ 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 ഹോണ്ട ഡിയോ. ഇവിടുന്ന് പാസ്സൊക്കെ എടുക്കുകയാണ്. പാസ്സൊക്കെ എടുത്തിട്ട് നേരെ വിടാം. എത്രയെന്നേ പാസ്? പേയ്മെൻ്റ് ഇല്ല. പൊക്കോട്ടെ ഞങ്ങൾ. അപ്പം ഇവിടെ പാസ്സൊന്നുമില്ല. പാസ്സിന് പൈസയൊന്നും കൊടുക്കണ്ട. പാസ്സുണ്ട്, പൈസയില്ല. അപ്പം നമ്മളിനി നേരെ ഗ്യാസും ഗ്യാസ് കൂറ്റിയൊക്കെ ഒഴിച്ചിട്ട് നേരെ പോവുകയാണ് കാട്ടിക്കൂടെ. അപ്പം നമ്മൾ നെല്ലിയാമ്പതി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. ചെക്ക് പോസ്റ്റിൽ പാസ്സില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ നേരെ കാട്ടിലേക്ക് കയറി കഴിഞ്ഞു. ഏകദേശം 22 കിലോമീറ്ററാണ് നെല്ലിയാമ്പതിയിലേക്ക്. ഈ 22 കിലോമീറ്ററും ഇതുപോലുള്ള വനമാണ്. ഈ ഇതിലെ വരുന്നവരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വനത്തിൽ ഒരിക്കലും ഇറങ്ങരുത്. ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ നേരെ നെല്ലിയാമ്പതി ചെന്നോണം. ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ നേരെ നെല്ലിയാമ്പതി ചെന്നോണം. നെല്ലിയാമ്പതി ചെന്നിട്ട് അവിടെയുള്ള കാഴ്ചകളൊക്കെ കാണാം നമുക്ക്. ആ ഒരു 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 കാഴ്ചയും കൂടെ ഉണ്ട്. ആ കാഴ്ചയും കൂടെ കണ്ടിട്ട് നമുക്ക് പോവാം. അതായത് നമ്മൾ മുമ്പേ കണ്ട, അതായത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ട പോത്തുണ്ടി ഡാമിൻ്റെ സൈറ്റാണ് ഇവിടെ നിന്ന്. ആ കാഴ്ച ഒന്ന് കണ്ടിട്ട് പോകാം. ഇത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട പോത്തുണ്ടി ഡാമിൻ്റെ വെള്ളം പുറത്തേക്ക് കൊണ്ടുപോകുന്ന വാൽവാണ്. നമ്മുടെ കനാലിലേക്ക് കൃഷി ആവശ്യത്തിന് കൊണ്ടുപോകുന്ന വാൽവാണ്. ഇത് നമ്മൾ നെല്ലിയാമ്പതി പോകുന്ന റൂട്ടിൽ കണ്ടതാണ്. അപ്പം ജസ്റ്റ് ഒന്ന് നമ്മൾ ഇറങ്ങി കണ്ടെന്നേ ഉള്ളൂ. ആ എന്നാടേ, എവിടെ ചെന്നാലും ഈ പട്ടികളെ കൊണ്ട് ഒരു രക്ഷയില്ലല്ലോ. അതുകൊണ്ട് രണ്ടുപേരും കൂടെ വരുന്നു. എൻ്റെ ദൈവമേ, നിങ്ങൾക്കും തരാം. നിങ്ങൾ എടാ ഒരു ബിസ്ക്കറ്റ് എന്തെങ്കിലും മേടിച്ചിനി വെക്കണേ. തിരിച്ചു വരുമ്പോൾ ബിസ്ക്കറ്റ് മേടിച്ചു കേട്ടോ. അവിടെ കാണണേ നെല്ലിയാമ്പതിയിൽ വന്ന് കാണുന്ന എല്ലാ പട്ടിക്കുഞ്ഞുങ്ങളും ഇതേ ഒരു തന്നെ ഓടി ഓടി വരുന്നു. എൻ്റെ പൊന്നടാ, ഒന്നുമില്ല തരാം. എൻ്റെ ചെവി എന്നെ എങ്ങനെ ഇരിക്കുന്നേ? ചെവി നല്ലോണം വെച്ചേ. ആ ഓ ഹോ നമുക്കല്ലേ, ഒന്നുമില്ല തരാൻ, ഒന്നും ഇല്ലാത്തതുകൊണ്ടാ. ഏ നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മളെ ഈ കാടല്ലേ, എന്നാ മേടിക്കാനാ? തിരിച്ചു വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും മേടിക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഡാം സൈറ്റൊക്കെ കണ്ട ശേഷം വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ്. അജിത്ത് വണ്ടി എടുക്കാൻ പോയിട്ടുണ്ട്. അതേ അന്നേരത്തിന് പിന്നെ അവൻ കയറി വന്നു. ആടാ അടിപൊളി. ആ അജിത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി പോവാം. ഒരു കുഞ്ഞി പട്ടീനെ ഇവിടെ വെച്ച് കണ്ടതാണേ. അതിങ്ങനെ പുറകെ പുറകെ നടക്കുക. എന്താ തിരിച്ചു വരുമ്പം കാണാം, സത്യമാണ് കാണാം കേട്ടോ. കാണാം കേട്ടോ. ആ ബാബിയായി. ഏ നിനക്ക് ബിസ്ക്കറ്റ് മേടിച്ചു തരാം തിരിച്ചു വരുമ്പം കേട്ടോ. ഇങ്ങനെ ഓരോ വളവും തിരിഞ്ഞ് കറങ്ങി വേണം ഇങ്ങനെ പോകാൻ. എന്ത് രസമല്ലേ നെല്ലിയാമ്പതിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുവാൻ. നെല്ലിയാമ്പതിയുടെ കുറച്ച് ചരിത്രങ്ങളും വിശേഷങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ പറഞ്ഞു തരാം. ഇപ്പം കേരളത്തിലെ തന്നെ ഏറ്റവും ഫലഭൂഷ്ടമായ മണ്ണുള്ളത് നെല്ലിയാമ്പതിയിൽ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇവിടെ പാട്ടത്തിന് ഭൂമി എടുത്ത് കൃഷി ചെയ്യുന്നുണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് എടുത്ത വർഷങ്ങളായിട്ടിങ്ങനെ പോകുന്ന പാട്ടക്കരാറുണ്ട്. മുല്ലപ്പെരിയാർ പോലല്ല, മുല്ലപ്പെരിയാർ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. 999 വർഷം
ആ ഒരു പാട്ടക്കാരാരേ നമ്മൾ കേട്ടിട്ടില്ല. അപ്പം അതൊക്കെ പോട്ടെ, നമുക്ക് ഈ കാടിൻ്റെ വന്യതയും കാടിൻ്റെ സൗന്ദര്യവും ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ യാത്ര ചെയ്യാം. അതൊരു ഭയങ്കര ഒരു ഫീലല്ലേ, നല്ല തണുപ്പുണ്ട്. പിന്നെ ഇതിലെ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ല, അത് ഓണടിക്കരുത്. വന്യമൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്, അവരുടെ ആവാസ വ്യവസ്ഥയിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. അതായത് നമുക്കിവിടെ അധികാരമില്ല, അവരുടെ തറവാടാണ് ഇതല്ലേ. അപ്പം നമ്മൾ വളരെ മാന്യമായിട്ട് വേണം ഇങ്ങനെയുള്ള കാറ്റിക്കൂടൊക്കെ യാത്ര ചെയ്യുമ്പോൾ വളരെ മാന്യമായിട്ട് വേണം നമ്മൾ യാത്ര ചെയ്യുവാൻ. മണ്ണും വിണ്ണും ശുദ്ധവായുവും ജലവും എല്ലാം കാട് തരുന്നതാണ്, അതുകൊണ്ട് കാടിനെ സംരക്ഷിക്കണം എന്ന് അവിടെ ഇങ്ങായിട്ടൊക്കെയുള്ള ബോർഡുകളൊക്കെ നമുക്ക് കാണുവാനും സാധിക്കും. അപ്പോൾ നമുക്ക് 22 കിലോമീറ്റർ ഉണ്ട്. പാപ്പ വണ്ടി ചവിട്ടി വിട്ടേ. പിന്നെ ഒരു കാര്യം കൂടെ, ഇവിടെ BSNL മാത്രമേ റേഞ്ച് ഉള്ളൂ, ബാക്കിയുള്ള നെറ്റ്വർക്കൊന്നും ഇവിടെ അവൈലബിൾ അല്ല. അപ്പം ഇവിടെ വരുന്നവരെ ഇതിന് ഇത് കയറുന്നതിന് മുമ്പ് തന്നെ വീട്ടിലൊക്കെ വിളിച്ച് പറയാനുള്ളവരൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് വേണം കയറാൻ, ഇല്ലെങ്കിൽ കുടുംബകലകവും പ്രശ്നങ്ങളൊക്കെ ഉറപ്പാണ്. അങ്ങനെ നെല്ലിയാമ്പതിയിലേക്കുള്ള യാത്രാമധ്യമാണ്, വനമധ്യത്തിലാണ് യാത്ര ചെയ്യുന്നത്. അജിത്ത് വണ്ടി ഓടിച്ച് തളർന്നു, കാരണം എറണാകുളം മുതൽ ഇങ്ങോട്ട് വണ്ടി ഓടിക്കുന്നത് അജിത്താണ്. നല്ലൊരു കാഴ്ച അവിടെ ഉണ്ടായിരുന്നു, അജിത്ത് മിസ് ചെയ്തിട്ടുണ്ട്. കാരണം ഒന്നുമല്ല, ഞങ്ങൾക്ക് സമയമില്ല. ഇപ്പോൾ തന്നെ 2 മണി കഴിഞ്ഞല്ലേ, അപ്പം നമുക്ക് ഓഡിയോ പെട്ടെന്ന് നമുക്ക് നെല്ലിയാമ്പതിയിലെത്തണം. നെല്ലിയാമ്പതി വരുന്നവരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഈ ചെക്ക് പോസ്റ്റിൽ നിങ്ങൾ 3 മണിക്ക് മുന്നേ വരണം. 3 മണിക്ക് ശേഷം ചെക്ക് പോസ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് കയറ്റി വിടത്തില്ല. സ്ഥലവാസിയാണെങ്കിൽ പോവാം, തിരിച്ചു വരേണ്ട ആളുകളെ കയറ്റി വിടത്തില്ല. അപ്പോൾ പോകുന്ന വഴികളിൽ കാണുവാനൊക്കെ നല്ല രസകരമായ അരുവികളും ഒക്കെയുണ്ട്. വണ്ടി നിർത്തിയൊന്നും ഇറങ്ങാൻ ശ്രമിക്കരുത്, വേറൊന്നുമല്ല അട്ട കാണും. ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കണ്ടാണ് നമ്മൾ പോണത്. മഴയത്ത് അന്നൊന്ന് കുറേ മരങ്ങളൊക്കെ വീണ് കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഇത് എവിടെ നോക്കിയാൽ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. ഇതേ മേളിലേക്ക് നോക്കി കഴിഞ്ഞാൽ അവിടെ വേറെ കാഴ്ച. നല്ല തണുത്ത കാറ്റുമാണ് അല്ലേ, അടിപൊളി കാറ്റല്ലേ, അടിപൊളി നല്ല തണുത്ത കാറ്റ്. ഫ്രിഡ്ജൊക്കെ തുറക്കുന്നോണ്ടിരിക്കുന്നു. ആ ഒരു അപ്പാപ്പൻ അവിടെ ഇരിപ്പുണ്ട്. ഇതേ നല്ലൊരു കിടുക്കാച്ചി വെള്ളച്ചാട്ടം. ഇതേ ഒരു അപ്പാപ്പൻ അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ വന്നപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇത് ഇവിടെ കുണ്ടറച്ചോല പാലം, ചോലയാണ്. ചോല എന്ന് പറഞ്ഞാൽ ചെറിയ അരുവികൾ ഇങ്ങനെ പ്രകൃതിദത്തമായിട്ട് ഇങ്ങനെ വരുന്നതിനാണ് ചോല എന്ന് പറയുന്നത്. ആ ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് ആണ് ഇവിടെ. ഫോട്ടോ എടുത്തില്ല, നമ്മൾ വീഡിയോ എടുത്തുള്ളൂ, കുഴപ്പമില്ല. അതുകൊണ്ട് അങ്ങ് അകലെ കാണാം നമ്മുടെ ഡാം സൈറ്റ്, നമ്മൾ നിന്ന ഡാമിൻ്റെ സൈറ്റ് നമുക്ക് അങ്ങ് അകലെ കാണാം. നമുക്കിവിടെ കുറച്ചുകൂടെ നമുക്ക് ഇങ്ങനെ വൈഡ് ആംഗിളിൽ ഇങ്ങനെ കണ്ടുപോകാം. അപ്പോൾ കുറച്ച് നല്ല രസമായിരിക്കും. അപ്പോൾ ഇവിടെ വരെ ധന്മാറ ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയായിരുന്നു. ഇനി നെല്ലിയാമ്പതി ഗ്രാമപഞ്ചായത്താണ്. നെല്ലിയാമ്പതി എന്ന് പറയുന്ന ആ പേര് വന്നതിന് തന്നെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഇങ്ങനെ നോക്കിക്കോളൂ, കണ്ടാൽ തീരില്ല അത്ര ഇതുകൊണ്ട്. ഇതൊക്കെ കണ്ടോ, കുറേ രസമാണ്. പോട്ടെ പോട്ടെ, കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, മാലിന്യങ്ങൾ വലിച്ചെറിയരുത്, അവിടെ ഇറങ്ങരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഇറങ്ങരുത്, അവർ അങ്ങനെ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുമ്പം അത് നമ്മൾ പാലിച്ച് വേണം നമ്മൾ യാത്ര ചെയ്യുവാൻ. ഈ പ്രകൃതിയൊക്കെ നമ്മൾ ബഹുമാനിക്കുകയും കൂടി ചെയ്യണം. ഇങ്ങനെ സംരക്ഷിച്ച് ഇങ്ങനെ നിർത്തുക എന്നുള്ള വാക്കുകളിൽ പോരാ, അതിന് ചെറിയൊരു ബഹുമാനം കൊടുത്ത് വേണം നമ്മൾ യാത്ര ചെയ്യുവാൻ. കാരണം നമുക്ക് ജീവിക്കുവാനുള്ള വായു, നമുക്കുള്ള ഭക്ഷണം, അതായത് നമുക്കുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ വായുവാണ്, നമുക്കുള്ള വായുവും ജലവും എല്ലാം തരുന്നത് ഈ വനമേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് സഞ്ചരിക്കുമ്പോൾ നമ്മളതൊക്കെ ആലോചിച്ച് വേണം ഇങ്ങനെ സഞ്ചരിക്കുവാൻ. ഇതൊരു എപ്പിസോഡിൽ തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുപോലാണ്. ഓ ആ ഒരു വാട്ടർഫാൾസ് വരുന്നൊന്ന് കണ്ടോളൂ, ഒരു വെള്ളച്ചാട്ടം. ദേ അങ്ങ് മുകളിൽ നിന്ന്, ദേ അങ്ങ് മുകളിൽ നിന്ന്, ആ മലയുടെ അങ്ങ് മുകളിൽ നിന്നാണ് ഇങ്ങോട്ട് വെള്ളച്ചാട്ടം വരുന്നത്. ഓ ഇത് ക്യാമറയിലൊക്കെ എത്രത്തോളം കാണുമെന്നും പറയാനൊന്നും പറ്റത്തില്ല, എനിക്കറിയില്ല. കാരണം ചെറിയ ഫ്രെയിമിലാണ് ഞാൻ കാണുന്നത്, പക്ഷേ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇതൊക്കെ കാണുക എന്ന് പറയണത്. വെള്ളച്ചാട്ടത്തിലൊന്നും ഇറങ്ങരുതെന്നൊക്കെ പ്രത്യേകം അവർ പറഞ്ഞിട്ടുണ്ട്, ഇറങ്ങരുത്. ഓ എന്ത് പാറയാ ഇതൊക്കെ.
ഭയങ്കര രസം. ഒരു മയിൽക്കുറ്റിയൊക്കെ കാണാം. ഇനി നമുക്ക് ഇവിടെ നിന്നും ഏകദേശം 18 കിലോമീറ്റർ ഉണ്ട് ഇനിയും യാത്ര ചെയ്യുക നമുക്ക്. ആ ഡാമിൻ്റെ റിസർവോയർ നോക്കിക്കോളൂ, അങ്ങകലെ നമുക്ക് കാണാം ആ ഡാം. കണ്ടോ അങ്ങകലെ ഈ സെൻറ്റർ ഭാഗത്തോട് നോക്കി കഴിഞ്ഞാൽ നമ്മൾ നിന്ന ഡാമിൻ്റെ അവിടുത്തെ ആ കിണറും വലിയ സംഭവമൊക്കെ നമുക്ക് കാണാം. ഇതുകൊണ്ട് ഭയങ്കര താഴ്വാരമാണ് കേട്ടോ ഇതെല്ലാം. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തലയ്ക്ക് മുകളിലാണ് മലയൊക്കെ അല്ലേ. അയ്യോ, കാട്ടിലേക്ക് നമ്മൾ കയറും തോറും, കാട്ടിലേക്ക് കയറി വരും തോറും അതിൻ്റെ ഒരു ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്, ശൈലി മാറിക്കൊണ്ടിരിക്കുകയാണ്. കൊടും കാടായിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിൽ ഇറങ്ങുന്നതും വനത്തിൽ പ്രവേശിക്കുന്ന കുറ്റകരമാണ്. പ്ലാസ്റ്റിക് മരുന്ന് വലിച്ചെറിയുന്നത്, വന്യമൃഗങ്ങൾ ഭക്ഷണം കൊടുക്കരുത്, ചുരത്തിൽ വാഹനം നിർത്തിയിടരുത്. അപ്പോൾ ഇവിടെ കണ്ടങ്ങ് പോവുക എന്ന് മാത്രമേ ഉള്ളൂ, ഇവിടെ നിർത്തരുത്, അങ്ങനെ തുടങ്ങിയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്കിത് കാണാൻ വേണ്ടിയല്ലേ, കണ്ട് ആസ്വദിച്ച് അങ്ങ് പോകും. ഈ മലയുടെ മുകളിൽ നിന്ന് ഇതുപോലെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇത് കാടൊക്കെ വിട്ട് നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് റബ്ബർ തോട്ടം വന്നത്. ഇത് പഴയൊരു ബിൽഡിംഗ് ഉണ്ട്, ഇത് പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്ന റബ്ബർ തോട്ടം ആകാം. എന്താ ഒരു ഐഡിയ അല്ല. ഇരട്ടക്കുളം എന്ന് പറയുന്നൊരു സ്ഥലമാണിത്. നെല്ലിയാമ്പതി ഇതിൽ ബസ് സർവീസ് ഉള്ളതാണ്. ബസ്സിന് നമുക്ക് നെല്ലിയാമ്പതിയിലേക്ക് വരാം. പാലക്കാട് നിന്നുണ്ട്, നെന്മാറയിൽ നിന്നുണ്ട്, ബസ് സർവീസ് ഉണ്ട് ഇങ്ങോട്ട്. ഇത് കാപ്പിക്കുരു കുരുമുളക്, കാപ്പി കൃഷിയുണ്ട്. ഇത് കാപ്പിക്കുരു ഉണ്ട്, കുരുമുളക് കൃഷിയുണ്ട്. അതായത് കാപ്പിക്കുരുവിനും കുരുമുളക് കൃഷിക്കൊക്കെ പേര് കേട്ടൊരു സ്ഥലം തന്നെയാണ് നെല്ലിയാമ്പതി എന്ന് പറയുന്നത്. കാരണം ഇവിടെ മലമടക്കുകളിലുള്ള കറുത്ത മണ്ണ്, അത് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമുള്ള മണ്ണാണ് കറുത്ത മണ്ണെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നെല്ലിയാമ്പതി എന്ന് പറയുന്നത് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലമാണ്. നമ്മളങ്ങനെ ഇവിടെ കണ്ടില്ലല്ലോ നോർത്തിരിക്കുമായിരുന്നു നമ്മുടെ സിംഹവാലൻ കുരങ്ങുകൾ. അപ്പോൾ ഇവന്മാരെ വംശനാശം നേരിടുന്ന ടീമുകളാണ്. ഇവിടെ തലയിലൊക്കെ കണ്ട തലയൊക്കെ ഇതാണ്, ചെമ്പിച്ച രോമങ്ങളാണ്, കറുത്ത. ഇത് പൊട്ടറ, ഇത് ഉപദ്രവകാരികളാണോ അറിയില്ലല്ലോ. അങ്ങനെ നിന്നിട്ട് ചിലപ്പോൾ കയറി പിടിച്ച് നമുക്ക് ഇടി വെച്ച് കഴിഞ്ഞാൽ തീർന്നില്ലേ. നല്ല നീളമാണ് വാലിനുമാർക്ക്. അവർക്ക് പേടിയാ, അവർക്ക് പേടിയാ. ആ പോട്ടെ, അതിന് മണ്ടേ കയറി എടുത്തിരിപ്പുണ്ടോ പേടിച്ച്? പോട്ടെ, അവന്മാരുടെ അടുത്ത് കയറി അമ്മമാരെ പേടിപ്പിക്കണം നമുക്ക്. ഇതോ അടിപൊളി വ്യൂ, ഈ എടുത്തോണ്ടിരിക്കുകയാണ്. അടിപൊളി വ്യൂ ഉണ്ടാ. എൻ്റെ ആന ഇറങ്ങുന്നേ. ആ അത് ആനത്താരെന്ന് പറയും. ആന ഇറങ്ങുന്ന വശങ്ങളാണ് ആനത്താരെന്ന് പറയുന്നത്. ദൂരത്തും വരുന്നുണ്ട്. പോട്ടെ, അങ്ങനെ നിർത്തല്ലേ. ഇതിനെയൊക്കെ കാണുന്നു മാറി ചാടി കയറി പിടിക്കും. എന്തെങ്കിലൊക്കെ എന്താ വണ്ടിയിൽ ഉണ്ടെന്ന് നേരത്തേ കയറി പിടിക്കും. വെള്ളമൊക്കെ എടുത്തുകൊണ്ട് പോകും. ആ അങ്ങനെ ആനയുണ്ട്, ആനപ്പിണ്ടമൊക്കെ കാണാം. ദോണ്ട ആന ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതുകൊണ്ട ആനപ്പിണ്ടമൊക്കെ ഒഴുകി കിടപ്പുണ്ട്. എൻ്റെ ദൈവമേ, ഇതേണ്ട ആനപ്പിണ്ടം വഴി കിടക്കുന്നു. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, ഇതാണ് ആ വ്യൂ പോയിന്റ്. ഈ വ്യൂ പോയിന്റിൽ നിന്ന് കഴിഞ്ഞാൽ ഇവിടെയുള്ള കാഴ്ചകളൊക്കെ നല്ല സ്റ്റൈലായിട്ട് കാണാം. അതുകൊണ്ടോ ആ വ്യൂ പോയിന്റ് കണ്ടോ. വ്യൂ പോയിന്റിൽ നിന്ന് നമ്മൾ അകന്ന് പോവുകയാണ്. അടിപൊളി ഇതാണ്ട്. അതൊക്കെ മേഘം മുട്ടി നിൽക്കുന്ന പോലാണ് ഈ സംഭവമൊക്കെ നിൽക്കുന്നത്. അയ്യോ, ആ അവിടെ നിന്ന് നിർത്തിക്ക് ഒരു മിനിറ്റ് വേണമല്ലേ. ഓ രക്ഷയില്ല, ഭയങ്കര ഇത്. ഓ നമ്മൾ വന്ന ഡാം സൈറ്റൊക്കെ കാണാം അവിടുന്ന്. ഇത് കണ്ടോ. അങ്ങനെ നമ്മൾ ആ കാടിൻ്റെ കയറ്റമൊക്കെ കയറിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഇറക്കം തുടങ്ങുകയാണ്. ചുരം ഇറങ്ങുന്ന പോലെ ഇങ്ങനെ ഇറങ്ങണം. രണ്ട് എസ് വളവുകളാണ്. അടിപൊളി KSRTC വന്ന് പോകുന്നതാണ്. അങ്ങനെ വന്ന് കഴിഞ്ഞു. പശു മാറു, പശു വഴിയിന്ന് പശു എല്ലാം കൂടെ വഴി കയറി നിൽക്കുകയാണ്. അയ്യോ, ഈ പശുവിന് പേടിയൊന്നുമില്ല. പുലിയോ, അയ്യോ ക്യാമറ. ആ അപ്പോൾ നല്ല കാപ്പിത്തോട്ടങ്ങളാണ്. ചെറിയ ചെറിയ കാപ്പി അല്ലേ, ചെറിയ കാപ്പികളാണ്. ഇത് നെറ്റിട്ടിട്ടുണ്ട്. അങ്ങോട്ട് വന്യമൃഗങ്ങൾ ഇറങ്ങാതിരിക്കാനാവാം. ഫുള്ള് നെറ്റിട്ട് തിരിച്ചിരിക്കുകയാണ്. എന്തായാലും മനുഷ്യൻ ഇറങ്ങാതിരിക്കാൻ ഇത്ര വലിയ നെറ്റ് ഇടേണ്ട കാര്യമുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ വൈദ്യുതി ലൈനുണ്ട്. ഇത് ഈ ഫെൻസിങ് എന്ന് പറയുന്ന ലൈൻസ് ഉണ്ട്. ഇതിനകത്ത് നമ്മൾ കറണ്ട് കടത്തിവിടുന്നുണ്ട്. ഓ എൻ്റെ ദൈവമേ, ഇതിപ്പം അന്തരീക്ഷം ഫുൾ അങ്ങോട്ട് മാറി അല്ലേ. നല്ല തണുപ്പാണ്. തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാവുന്നതിലും അധികം തണുപ്പാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അൺസഹിക്കബിളാണ്.
അയ്യോ, കാഴ്ചകൾ പൊള്ളി കാഴ്ചയാണ് വരുന്നത്. അതാണ് അതാന്ന് തോന്നുന്നു അല്ലേ നമ്മുടെ ഇതെന്ന് പറയുന്നത്. അതാണ്ടെ വീണ്ടും കെ എസ് ആർ ടി സി നെന്മാറ നെല്ലിയാമ്പതി കെ എസ് ആർ ടി സി വന്നു പോകുന്നു. അങ്ങനെ നമ്മൾ നെല്ലിയാമ്പതിയിൽ എത്തിയിരിക്കുകയാണ്. ഒരുപാട് ജീപ്പൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട്. ജീപ്പ് നമുക്ക് ഓഫ് റോഡ് പോകുന്ന ജീപ്പുകളാണ്. ഇതാണ് അങ്ങനെ നെല്ലിയാമ്പതി. ഓറഞ്ചിൻ്റെ എന്തോ ഗവേഷണം കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇത്രയും മലയുടെ മുകളിൽ ഈ തണുപ്പായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലം, അതൊരു അത്ഭുതം തന്നെയാണ്. നെല്ലിയാമ്പതി, അങ്ങനെ നമ്മൾ നെല്ലിയാമ്പതിയിലെത്തി. ഇനി നെല്ലിയാമ്പതിയിൽ കൂടുതൽ വിശേഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കാം. മോനെ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ടൊക്കെ പോയി നോക്കാം. നമുക്ക് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോയി നോക്കാം, അവിടെ ഒരു കാഴ്ചകളൊക്കെ ഉണ്ടോ നോക്കാം. അതുപോലെ തന്നെ ഒരു 10 മിനിറ്റ് നമുക്ക് ഇനി നമ്മുടെ വാഹനത്തിന് ഒരു വിശ്രമം കൊടുക്കണം. കാരണം ഒരു 22 കിലോമീറ്ററോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത് 220 കിലോമീറ്റർ ഓടുന്ന കൂട്ട് കയറ്റമൊക്കെ കയറി വന്നു അല്ലേ. അതുപോലെ കയറ്റമൊക്കെ കയറിയാണ് നമ്മുടെ വണ്ടി വന്നത്. 2-വീലറല്ലേ, ചെറിയ വണ്ടിയല്ലേ. അപ്പം നമുക്കതൊന്നൊരു എന്നൊരു ചെറിയ വിശ്രമമൊക്കെ കൊടുക്കണം വണ്ടിക്ക്. പോട്ടെ പോട്ടെ പോട്ടെ, അങ്ങനെ പോട്ടെ ചേട്ടാ, പോട്ടെ 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 പോട്ടെ. അങ്ങനെ നമ്മൾ നെല്ലിയാമ്പതിയുടെ അടുത്ത വ്യൂവിലേക്ക് പോവുകയാണ്. അജിത്ത് കാഴ്ചകളിൽ മനം മയങ്ങി വരുന്നുണ്ട്. വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് വ്യൂ.